പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ജൂലൈ മാസം 23 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറയാമോ? കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ? നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണരുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് ഭാഗ്യം തന്നു. അതിന് കർത്താവിന് സ്തോത്രം പറ. ഹല്ലേലൂയ. നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്, നന്ദി കർത്താവ്. ഓ താങ്ക് യു ഫാദർ, വി ലവ് യു ഫാദർ, വി വർഷിപ്പ് യു ഫാദർ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു കർത്താവ്. അങ്ങ് ചെയ്ത ഓരോ നന്മകൾക്കും അങ്ങ് നടത്തിയ വിധങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പാ അപ്പാ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയോർത്ത് സ്തോത്രം പറയുക. നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൺമണി പോലെ കാത്തുപരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ മറച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനങ്ങൾ 148 കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിനെ സ്തുതിപ്പീൻ. സ്വർഗത്തിൽ നിന്നും കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ സർവ്വസൈന്യവുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ കർത്താവിനെ സ്തുതിപ്പീൻ. സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവുമായുള്ളവയെ കർത്താവിനെ സ്തുതിപ്പീൻ. ആമേൻ, 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 ആമേൻ. സകലതും ദൈവത്തെ സ്തുതിക്കട്ടെ. 12 പറയുന്നു, 11 പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. ഞങ്ങൾക്ക് രാത്രി നല്ല നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ നിന്ന് അപ്പോൾ ഈ ശബ്ദം ഇന്ന് കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ സാധിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നേരായ വഴിയിൽ സഞ്ചരിക്കട്ടെ. ദൈവരാജ്യം ഇവരിലൂടെ വെളിപ്പെടട്ടെ. ഇവരായിരിക്കുന്ന ദേശത്ത് ഇവരിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ആമേൻ, ഇവരുടെ പിതാവെന്ന് വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലായിടത്തും ഒരു അനുഗ്രഹമാകട്ടെ, എല്ലായിടത്തും ഒരു അത്ഭുതമാകട്ടെ. ഇവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, ആത്മശക്തി ഇവരിലൂടെ വ്യാപരിക്കട്ടെ, ദൈവകൃപ ഇവരിലൂടെ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് ഇവരൊരു അത്ഭുതമാകട്ടെ, ഇവരുടെ ബിസിനസ്സിൽ ഇവരൊരു അത്ഭുതമാകട്ടെ, ഇവരുടെ ശുശ്രൂഷയിൽ ഇവർ അത്ഭുതമാകട്ടെ. പരിശുദ്ധാത്മാവ് ഇവരിലൂടെ ഒഴുകട്ടെ, യേശു ക്രിസ്തു ഇവരിലൂടെ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ഇവരുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ഇവർ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി തീരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത നല്ല വിജയങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, നല്ല ഭാവി കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടതായ അഡ്മിഷൻസ് യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ അപ്പാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ അഡ്മിഷനുകൾ ഓപ്പണായി ലഭിക്കട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവ് ആഗ്രഹിക്കുന്ന കോളേജിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായി സ്തോത്രം. അവർക്ക് അങ്ങനെ അറിഞ്ഞ് ജീവിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളിടത്തേക്ക് അങ്ങ് അവരെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്, നടക്കുവാനുള്ള സഭായോഗങ്ങൾ കർത്താവിന് വലിയ മഹത്വം വ്യാപരിക്കും. ലോകത്തെമ്പാട് വലിയ ദൈവപ്രവൃത്തി നാളെ നടക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അങ്ങനെ നാമം മഹത്വപ്പെടുന്നതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്
എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും നാളെ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അവസരം കിട്ടുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി ലോകത്തെമ്പാടും നടക്കട്ടെ. ഒരു ഉണർവിലേക്ക് ലോകം പോകട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. നമ്മളിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി നടക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ആഗ്രഹിച്ചാട്ടെ, നിങ്ങളിലൂടെ കർത്താവിൻ്റെ മഹത്വം ഈ ഭൂമിയിലേക്ക് ഒഴുകുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണാൻ സാധിക്കും കേട്ടോ. വായിച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കൊലോസ്യ ലേഖനം 2:2 അതിൻ്റെ 6 വാക്യം പറയാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ഹല്ലേലൂയ. അപ്പം ഇവിടെ പരിശുദ്ധന്മാർ പറയാം, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിനെ കർത്താവായി കൈക്കൊണ്ടതുപോലെ. യേശു നിങ്ങളുടെ കർത്താവാണോ? കരങ്ങളെ ഉയർത്തിയിട്ട് പറ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ്. ഉറക്കെ പറഞ്ഞുകൊണ്ട് യേശു എൻ്റെ കർത്താവ്. യേശു നിങ്ങളുടെ കർത്താവാണോ? യേശുവിനെ കർത്താവായി സ്വീകരിച്ചതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. നിങ്ങൾക്കറിയാമോ, നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, നമ്മൾ അവൻ നമ്മുടെ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ആമേൻ, അവനോടുകൂടെ നമ്മൾ മരിച്ച് അവനോടുകൂടെ നമ്മൾ അടക്കപ്പെട്ട് അവനോടുകൂടെ നമ്മൾ ഉയർത്തപ്പെടുകയും ചെയ്തു. ആമേൻ. എഫേസ്യ ലേഖനം 2 ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. ആമേൻ. ആമേൻ. അവനോടുകൂടെ നമ്മളെ ഉയർപ്പിച്ചു. എന്നിട്ടോ അവൻ യേശു ക്രിസ്തു എവിടെയിരിക്കുന്നു? പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്ന ഇടമായ ആ മഹോന്നതങ്ങളിൽ, അല്ലെങ്കിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മളെയും ഇരുത്തിയിരിക്കുക. നമ്മൾ ചോദിക്കുക, അതെങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇന്ന് ക്രിസ്തുവിലാണ്, ക്രിസ്തു ഇന്ന് എന്നിലാണ്. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. അപ്പം ക്രിസ്തു ഇന്ന് എവിടെ ആയിരിക്കുന്നു? അവിടെയാണ് ഞാൻ. ഞാൻ ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്നു. ഞാൻ ഇപ്പം നമ്മൾ പറയാം, ഞാൻ ഇന്ന വീട്ടിലാണ് വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് വസിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഒരു ദൈവ പൈതൽ ക്രിസ്തുവിലാണ് വസിക്കുന്നു. ക്രിസ്തു അവനിൽ വസിക്കുന്നു, അത് വേറെ കാര്യം. എന്നാൽ അവൻ ക്രിസ്തുവിലാണ് വസിക്കുന്നു. ഒരു ദൈവ പൈതൽ വസിക്കുന്നത് ക്രിസ്തുവിലാണ്. അപ്പം അവിടെ ഇരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നടപ്പീൻ, അല്ലെങ്കിൽ അവനിൽ നടപ്പീൻ, അവനിൽ നടപ്പീൻ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു, അത് തന്നെ വിശ്വസിക്കുക, അത് തന്നെ ചിന്തിക്കുക, അത് തന്നെ പറയുക, അത് തന്നെ നിങ്ങളുടെ വായിൽ എപ്പോഴും വരണം. പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തായിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലും ക്രിസ്തുവിന് എന്നിലുമായിരിക്കുന്നു, ഞാൻ ഇന്ന് ക്രിസ്തുവിലാണ് വസിക്കുന്നത്. അത്യുന്നതൻ്റെ മറവെന്ന് പറയുന്നത് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ 91 സങ്കീർത്തനത്തിൽ അത്യുന്നതൻ്റെ മറവ്. ദാറ്റ് മീൻസ് നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ സീക്രട്ട് പ്ലേസിലായി, രഹസ്യ സ്ഥലത്തായി. ഒരു ശത്രുവിനും കാണാതെ, ഒരു പൈശാചികനും കാണാതെ നമ്മളെ ആ രഹസ്യ സ്ഥലത്ത് പിതാവ് ഒളിപ്പിച്ചിരിക്കുക. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും ഒക്കെ മുകളിലാണ് പിതാവ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. നമ്മൾ അവിടെ ഇരുന്നാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അവിടെ ഇരുന്നാണ് നമ്മൾ ഈ നടക്കുന്നത്, അവിടെ ഇരുന്നാണ് നമ്മൾ സകല ഓപ്പറേഷൻസും, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ സകല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ആ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മളായിരിക്കണം. അവനിൽ വസിക്കണം, അവനിൽ തന്നെ ഇരിക്കണം. നമ്മൾ അവിടെ ഇരിക്കാതെ നമ്മൾ മാറുന്നു എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഭയം വരുന്നത്. അവിടെ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് പരാജയങ്ങൾ വരുന്നത്. അവിടെ ഇരിക്കുക, ആ ഒരു ബോധ്യത്തിലിരിക്കുക. എഫേസ്യ ലേഖനം 1 കൃത്യമായിട്ട് വായിക്കണം, 2 ഇന്ന് വായിക്കണം. ഇത് രണ്ടും ഒന്നും മനസ്സിലാക്കണം. ആമേൻ. എന്നിട്ട് ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15 പറയും, നിങ്ങൾ എന്നിൽ വസിപ്പി. യെസ്, നമ്മളെ വിളിച്ചത് അവനിൽ വസിക്കുവാനും. അപ്പം അവിടെ ഇരിക്കുക, അവൻ ഇഷ്ടമുള്ളത് ചിന്തിക്കുക. യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു, നിങ്ങൾ യേശുവിലിരിക്കുന്നു. ആ ഒരു തിരിച്ചറിവോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു നോക്കിക്ക്. വലിയ അസാധാരണ കാര്യം. ഇന്ന് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഇന്ന് നിങ്ങൾ ആമേൻ മറ്റുള്ളവരെ കാണാൻ പോകുമ്പോൾ, സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ, നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുമ്പോൾ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പോകും, നിങ്ങൾ പറഞ്ഞു ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണ്. ആ ഒരു തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ലൈഫ് മാറി മറിയാൻ തുടങ്ങും. ആമേൻ. നമ്മൾ ആമേൻ ഒത്തിരി നിരാശപ്പെടേണ്ട വരത്തില്ല, ഭാരപ്പെടേണ്ട വരത്തില്ല. നമുക്ക് ബോധ്യമാകും ഞാൻ കർത്താവിലായിരിക്കുന്നു, ഞാൻ കർത്താവിലാണ് വസിക്കുന്നത്, എൻ്റെ ജീവിതം മാറി മറിയും. ആ ഒരു വലിയ തിരിച്ചറിവ് ഇന്ന് പ്രഭാതത്തിൽ ഓരോ ദൈവ പൈതലിനും ഉണ്ടാകും. അപ്പം ആ കൂട്ടായ്മയിൽ അവനോടുകൂടെ അങ്ങ് നടക്കും, അവനോടുകൂടെ അങ്ങ് വസിക്കും, അവനോടുകൂടെ നടക്കും. അതാണ് കൊലോസ് ലേഖനം പറഞ്ഞത്, അവനെ കൈക്കൊണ്ടതുപോലെ. യേശു കർത്താവാന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ച അതേ രീതി അവനോട് കൂട്ടായ്മയിൽ, അവനോടുകൂടെ, അവനിലിരുന്ന്, അവനിൽ വസിച്ച്, അവനോട് കൂടെ തന്നെ സഞ്ചരിക്കുക. യു ആർ നോട്ട് എലോൺ. കർത്താവെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നാ, യേശുവും നിങ്ങളും രണ്ടല്ല, നിങ്ങൾ ഒന്നാ. ഒന്നിച്ചാ നടക്കുന്നത്, ഒന്നിച്ചാ ഇരിക്കുന്നത്, ഒന്നിച്ചാ സംസാരിക്കുന്നത്, ഒന്നിച്ചാ പ്രവർത്തിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ, ആ ഒരു കൂട്ടായ്മയിൽ, ആ ഫെലോഷിപ്പിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു.
God bless you. God bless you. ഇനി നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് കർത്താവ് അനുവദിച്ചാൽ തിങ്കളാഴ്ച രാത്രിയിലാണ് നമുക്കുള്ളത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം. ഈ ദിവസങ്ങളിൽ ആ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കണം, നാളെ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം, മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പറയണം. ഉണർവിൻ്റെ ഭാഗമാകുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.